തൈമാവ് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ കവിത. വിത്തിന്നകത്തൊളിച്ചി ഞാൻ വിരിമാറത്തുറങ്ങവേ എല്ലാർക്കും അമ്മയാം ഭൂമി എന്നെ രക്ഷിച്ചിതാർദ്രയായി. വെയിലാലം നിനിക്കേകി വേണ്ട ചൂടു ദിവാകരൻ കാലക്കേടേതു മേലാതെ കഴിഞ്ഞു ചില നാളുകൾ. വേനൽക്കാലം കഴിഞ്ഞാർത്തു വേഗമെത്തിയ കാർമുകൾ വിട്ട നിർത്തുള്ളി വന്നെന്നെ വിളിച്ചു മധുരസ്വരം. ഇവിടെ വിത്തിന്നകത്തൊളിച്ചിരിക്കുന്നതായ തൈമാവ് തന്റെ കഥ പറയുകയാണ്. വിത്തിന്നകത്തൊളിച്ചു ഞാൻ വിരിമാറത്ത് ഞാൻ ഉറങ്ങവേ എല്ലാവർക്കും അമ്മയാകുന്നതായ ഭൂമി എന്നെയും രക്ഷിച്ചു, കനിവോടുകൂടി എന്നെയും രക്ഷിച്ചു. തൈമാവ് പറയുകയാണ്, അമ്മയാകുന്ന ഭൂമി എന്നെ രക്ഷിച്ചു. വെയിലാൽ എനിക്ക് വേണ്ടുന്നതായ ചൂട് ദിവാകരൻ സൂര്യൻ തന്നു. ഒരു കാലക്കേടും സംഭവിക്കാതെ ഒരു ദോഷവും സംഭവിക്കാതെ അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞു. വേനൽക്കാലമെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് കാർമുകൾ മേഘം എത്തിയത്. ആ മേഘം വിട്ടതായ മഴത്തുള്ളി വന്നെന്നെ മധുരസ്വരത്തിൽ വിളിച്ചു. ആരെയാണ് വിളിച്ചത്? തൈമാവിനെ വിളിച്ചു. പൂഴിപ്പുതപ്പുടൻ മാറ്റി പുറപ്പെടുക സോദര, വിളിക്കു കാത്തു നിൽക്കുന്നു വെളിച്ചമെഴുന്നേൽക്കുക. നവരത്നങ്ങളാൽ തീർത്ത നല്ല കാവടി പോലെതാ, വാനിൽ കാർവില്ലു കാണുന്നു വരൂ വൈകരുതൽപ്പവും. തണുത്ത ചുണ്ടാൽ ചുംബിക്കത്താണു നീർത്തുള്ളി എന്റെ മേൽ, ഉണർന്നു തലപൊക്കി ഞാൻ ഉത്സാഹത്തോടുകൂടവേ. തളിരാൽ അമ്പതൻ തുന്നിത്തന്ന ചെമ്പൊന്നുടുപ്പുമായി പുറപ്പെട്ടോരെന്നെ നോക്കി പുഞ്ചിരിക്കൊണ്ടു കുട്ടികൾ. തടവി കൊച്ചുകാറ്റെന്നെ താവും സ്നേഹമുദിക്കയാൽ, പാരിടം കണ്ടു ഞാൻ നാലുപാടും എത്ര മനോഹരം. അപ്പോഴെന്താണ് കാർമുകളിൽ വിട്ട നീർത്തുള്ളി ആ ജലത്തുള്ളി വന്നെന്നെ വിളിച്ചു പറഞ്ഞത്? പൂഴിപ്പുതപ്പ് മാറ്റിക്കൊണ്ട്, അല്ലയോ സഹോദര നീ എഴുന്നേൽക്കുക, പുറത്തുതാ വെളിച്ചം കാത്തു നിൽക്കുന്നു. വിളിക്കു കാത്തു നിൽക്കുന്നു വെളിച്ചം, എഴുന്നേൽക്കുക, പുറത്ത് വെളിച്ചം കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് നീ എഴുന്നേൽക്കൂ സഹോദര എന്നാണ് തൈമാവിനോട് പറഞ്ഞത്. നവരത്നങ്ങളാൽ ഒമ്പത് രത്നങ്ങളാൽ തീർത്ത കാവടി പോലെ ആകാശത്ത് കാർവില്ല് കാണുന്നു, മഴവില്ല് കാണുന്നു. ഒരു ഒട്ടും പോലും വൈകാതെ നീ എളുപ്പം വന്നെഴുന്നേൽക്കുക. തണുത്ത ചുണ്ടാൽ ചുംബിക്ക താണു നീർത്തുള്ളി എന്റെ മേൽ, എന്റെ മുകളിൽ, അതായത് തൈമാവിന്റെ മുകളിൽ തണുത്ത ചുണ്ടുകൊണ്ട് ചുംബിച്ചു. ആരാണ്? നീർത്തുള്ളി. നീർത്തുള്ളിയാണ് തണുത്ത ചുണ്ടുകൊണ്ട് ചുംബിച്ചത്. ഞാൻ വളരെയധികം ഉത്സാഹത്തോടുകൂടി തലപൊക്കി നോക്കി. തളിരാൽ അമ്മതൻ തുന്നിത്തന്ന ചെമ്പൊന്നുടുപ്പുമായി, എന്റെ അമ്മ തളിരാൽ അമ്മ തന്ന ചെമ്പൊന്നുടുപ്പ് എന്താണ്? അതിന്റെ ഇലയാണ്. ആ ഇലയുമായി ഞാൻ എഴുന്നേറ്റു. പുറപ്പെട്ടവരെന്നെ നോക്കി പുഞ്ചിരിക്കൊണ്ടു കുട്ടികൾ. അങ്ങനെ പുറപ്പെട്ടതായ എന്നെ നോക്കി കുട്ടികൾ പുഞ്ചിരി തൂക്കിക്കൊണ്ടു നിന്നു. എന്താണ്? ഇലയോടുകൂടി ആ വിത്തിന്റെ അകത്തുനിന്ന് പുറത്തു വന്നതായ തൈമാവിനെ നോക്കിക്കൊണ്ട് കുട്ടികൾ പുഞ്ചിരി പൂണ്ടു നിന്നു. തടവി കൊച്ചുകാറ്റന്നെ, കൊച്ചുകാറ്റു വന്നു തടവി താവും വളരെയധികം സ്നേഹത്തോടുകൂടി. അങ്ങനെ ഞാൻ പാരിടം ഈ ഭൂമി കണ്ടു ഞാൻ നാലുപാടും എത്ര മനോഹരം. ആ തൈമാവ് വിത്തിനകത്തു നിന്ന് പുറത്തു വന്നപ്പോൾ ആ ഭൂമിയുടെ മനോഹാരിത കണ്ടുകൊണ്ട് പറയുകയാണ്, എത്രമാത്രം മനോഹരമാണ് ഈ ഭൂമി. മനം കവരുമീ മനം കവരുമീ മട്ടിൽ മഞ്ഞു തീർത്താരു നൽകിയോ, എനിക്കതിലിടം തന്നതേതു കാരുണ്യപൂരമോ. മനസ്സിനെ കവരുന്ന മട്ടിൽ ഈ ഭൂമി തീർത്തത്, മഞ്ഞ് ഈ ഭൂമി തീർത്തത് ആരാണ്? അന്നേരം മനത്തെ മനസ്സിനെ കവരുന്ന മട്ടിൽ ഈ ഭൂമി തീർത്ത് ആര് നൽകിയോ, എനിക്കതിൽ ഇടം തന്നത് ഏതു കാരുണ്യപൂരമോ. എനിക്ക് ഈ മനോഹരമായ ഭൂമിയിൽ ഇടം നൽകിയത് ഏത് കാരുണ്യത്തിന്റെ കൂട്ടമാണ്? അതായത് തന്റെ ജന്മം തന്നെ ഭാഗ്യമാണെന്നാണ് തൈമാവ് കരുതുന്നത്. എന്തുകൊണ്ടാണ് മനോഹരമായ ഈ ഭൂമിയിൽ എല്ലാ സൗന്ദര്യങ്ങളും കാണുവാൻ ഈശ്വരൻ തന്നതായ ഈ ഭാഗ്യം ഈശ്വരൻ തന്നതായ അനുഗ്രഹമായി തൈമാവ് കരുതുന്നു. മനം കവരും ഈ മട്ടിൽ മഞ്ഞു തീർത്താരു നൽകിയോ, എനിക്കതിലിടം തന്നതേതു കാരുണ്യപൂരമോ. മനസ്സിനെ കവരുന്ന മട്ടിൽ ഈ ഭൂമി തീർത്തത്, മഞ്ഞ് ഈ ഭൂമി തീർത്തത് ആരാണ്? അന്നേരം മനത്തെ മനസ്സിനെ കവരുന്ന മട്ടിൽ ഈ ഭൂമി തീർത്ത് ആര് നൽകിയോ, എനിക്കതിൽ ഇടം തന്നത് ഏതു കാരുണ്യപൂരമോ. എനിക്ക് ഈ മനോഹരമായ ഭൂമിയിൽ ഇടം നൽകിയത് ഏത് കാരുണ്യത്തിന്റെ കൂട്ടമാണ്? അതായത്
തന്റെ ജന്മം തന്റെ ഭാഗ്യമാണെന്നാണ് തൈമാവ് കരുതുന്നത്. എന്തുകൊണ്ടാണ് മനോഹരമായ ഈ ഭൂമിയിൽ എല്ലാ സൗന്ദര്യങ്ങളും കാണുവാൻ ഈശ്വരൻ തന്നതായ ഈ ഭാഗ്യം ഈശ്വരൻ തന്നതായ അനുഗ്രഹമായി തൈമാവ് കരുതുന്നു.